السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سنهم الله بشواسي غلي بشواسي نغلي മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നതിലൂടെ പരിചയപ്പെടുത്തുന്നതിലൂടെ അതിനിടയിൽ വരുന്ന പേര് കേൾക്കുമ്പോൾ സ്വലാത്തു സലാം ചൊല്ലുന്നതിലൂടെ ആ സ്വലാത്തു സലാമുകൾ അങ്ങകലെ പുണ്യ മദീന റൗളയിലേക്ക് പടച്ചവൻ എത്തിക്കുമാറാവട്ടെ. നബിതങ്ങളെ കുറിച്ച് പറയുന്ന മദ്ഹ് മനാക്കിബുകളുടെ പേരിൽ അത് കേൾക്കുന്നതിന് വേണ്ടി സമയം ചിലവഴിക്കുന്നതിന്റെ പേരിൽ അതിനായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയോ യാത്ര ചെയ്യുകയോ ശ്രദ്ധ പുലർത്തുകയോ ചെയ്യുന്നതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് ഇരുലോകത്തും വിജയം തരുമാറാവട്ടെ. ആ പുന്നാര പൂമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടതുപോലെ അറിയാൻ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ, പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു ദിനം ഒരു നന്മ 128-ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തുടർ പ്രസംഗത്തിന്റെ 12-ാമത്തെ ഭാഗത്തിലാണ് നാം ഇന്നുള്ളത്. ഇന്നത്തെ വിഷയം ചെറുപ്രായത്തിലെ നടന്ന അത്ഭുതം എന്നതാണ്. ചെറുപ്രായത്തിലുള്ള അത്ഭുത സംഭവം എന്നതാണ്. അത് പറയുവാനും കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, 2 വയസ്സ് പ്രായം പൂർത്തിയായപ്പോൾ, മുലകുടി മാറ്റിയപ്പോൾ മുഹമ്മദ് എന്ന പിഞ്ചു പൈതലിനെ ഉമ്മ ആമിനയുടെ അടുത്തേക്ക് എത്തിക്കുവാൻ അവർ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവർ കുഞ്ഞിനെയും കൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. ആ സാഹചര്യമാണെങ്കിൽ മക്ക പ്ലേഗ് പടർന്നു പിടിച്ച സാഹചര്യമാണ്. കുഞ്ഞിനെ വാരിയെടുത്ത് മുത്തം കൊടുത്ത് മാറോടണച്ച് ബീവി ആമിന റളിയല്ലാഹു അൻഹാ ഇരുവരുടെയും മനസ്സിൽ ആഗ്രഹമെന്താ, കുട്ടി എന്റെ കൂടെ ഇനി തുടർന്നുള്ള കാലം കഴിയണം. പക്ഷേ മക്ക പ്രദേശത്തെ പ്ലേഗ് ബാധ കാരണം ഹലീമത്തു സഅദിയായിക്ക് അതൊരു അനുഗ്രഹമായി. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലൊരു ഭയപ്പാടായി. കുട്ടി ഇനി നമ്മളോടൊപ്പം നിന്നാൽ ഈ ഒരു അസുഖം പടർന്നു പിടിച്ചെങ്കിലോ? അതുകൊണ്ട് ഇരുവരും തീരുമാനിച്ച് കുട്ടിയെ ഹലീമത്തു സഅദിയായോടൊപ്പം തന്നെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ തീരുമാനിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ ആമിന ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ നിറകണ്ണുകളോടെ യാത്രയാക്കുന്നു. 1000 സന്തോഷത്തോടെ, സന്തോഷത്തിന്റെ അശ്രുകണങ്ങൾ പൊഴിച്ചുകൊണ്ട് ഹലീമത്തു സഅദിയ ഭർത്താവിനോടൊപ്പം കുട്ടിയെ വാരിയെടുത്ത് നാട്ടിലേക്ക് തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. രോഗി ആഗ്രഹിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ എന്നതുപോലെ ഹലീമത്തു സഅദിയ പൊന്നുമോനെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നു.
ഹലീമത്തു സഅദിയ പറയട്ടെ, വഅൽഖല്ലാഹു മഹബ്ബതഹു അലാ കുല്ലി മൻ റആഹു മിനന്നാസ്, മടങ്ങിപ്പോകുന്ന വഴിവക്കിലാണെങ്കിലും വീട്ടിലേക്കെത്തി ബനു സഅദ് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും മുഹമ്മദിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് കാണാൻ വരുന്ന പരിസരവാസികളാണെങ്കിലും മുഹമ്മദ് എന്ന പിഞ്ചു പൈതലിനെ ഒരു നോക്ക് കണ്ടാൽ മതി ആ കുട്ടിയോട് ഏതൊരാൾക്കും വല്ലാത്ത മഹബ്ബത്ത്, വല്ലാത്ത മഹബ്ബത്ത്. എന്നിട്ട് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഅക്സറല്ലാഹു ലീ അൽഖൈറ ഹത്താ കുന്നാ നഫീളു അലാ ഖൗമിനാ, അള്ളാഹു ഞങ്ങൾക്ക് സകലമാന ബറക്കത്തും കുട്ടിയുടെ സാന്നിധ്യത്താൽ ചൊരിഞ്ഞു തന്നു, സർവ ഐശ്വര്യങ്ങളും നിറച്ചു തന്നു, എത്രത്തോളം ഞങ്ങൾ വീട്ടുകാരുപയോഗിച്ചു. അതുമാത്രമല്ല ബനു സഅദ് കുടുംബം മുഴുവൻ മുഹമ്മദിന്റെ സാന്നിധ്യത്താൽ ഉണ്ടാകുന്ന ബറക്കത്തിനാലും ഐശ്വര്യത്താലും ജീവിച്ചു. അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടും പിന്നെയും വിഭവങ്ങൾ ബാക്കി വരുമ്പോൾ പരിസരത്തുള്ള നാട്ടിലുള്ള സാധുക്കളായവരെ മുഴുവൻ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. വകാനു യഈശൂന ഫീ അക്നാഫിനാ, അങ്ങനെ ഞങ്ങളും കുടുംബവും നാടും പരിസരവും ഒക്കെ മുഹമ്മദിന്റെ സാന്നിധ്യത്താൽ ഐശ്വര്യവത്തായി തീർന്നു. സുബ്ഹാനല്ലാഹ്. اللهم صل وسلم وبارك عليه محمد مصطفى صلى الله عليه وسلم. യക്കുറച്ച് ഹലീമത്തു സഅദിയ വീണ്ടും പറയുകയാണ്, ചില സമയത്ത് ആ പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കാണാം, ചുണ്ടുകൾ പിറുപിറുക്കുന്നത് കാണാം. ഹലീമത്തു സഅദിയ പറയുന്നു, ഞാൻ ആ പൊന്നുമോന്റെ ചുണ്ടിലേക്ക് കാത് ചേർത്ത് വെച്ചപ്പോൾ ആ പൊന്നുമോൻ മന്ത്രിക്കുന്ന മന്ത്രം എന്തായിരുന്നുവെന്നോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അധ്യാപകൻ അവിടെ വന്നിട്ടില്ല. അള്ളാഹുവാണ് സർവലോക സംരക്ഷകൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ മറ്റൊരു വ്യക്തികൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 2 വയസ്സ് കഴിഞ്ഞ പൊന്നുമോന്റെ നാവിന്റെ മന്ത്രം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പിഞ്ചു പൈതലിനെ കുറിച്ചാണോ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പലരും പറഞ്ഞു പോകുന്നത്? അങ്ങനെ ഒരു വാക്ക് മരിക്കും വരെ കേൾക്കാതിരിക്കാൻ പഠിച്ചവൻ നമുക്ക് തൗഫീഖ് തരട്ടെ, പറയാനോ ചിന്തിക്കാനോ ഇടവരുത്താതിരിക്കട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 2 വയസ്സ് കഴിഞ്ഞ് 3ാം വയസ്സിലേക്ക് എത്തുന്ന സന്ദർഭം എന്ന് ചരിത്രം പറയുന്നു. അതല്ല, 5 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭമെന്ന് വേറെ ചില ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഏതാണെങ്കിലും നമുക്ക് അത്ഭുത സംഭവം ഒന്ന് പരിശോധിക്കാം. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, ഒരിക്കൽ മുഹമ്മദ് എന്ന പൊന്നുമോനും നമ്മുടെ മക്കളുമെല്ലാം ചേർന്നിങ്ങനെ പരിസരത്ത് ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇങ്ങനെ കളിചിരി തമാശയിൽ ഏർപ്പെടുകയായിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കള പണിയിലേക്ക് വ്യാപൃതയായപ്പോൾ കുറെ ദൂരെ നിന്ന് ഓടി അണച്ചു വരുന്നത് പോലെ എൻ്റെ മകൻ ലംറത്ത് ഓടിക്കിതച്ച് പരിഭ്രമത്തോടെ വന്നു. ആ മകൻ ലംറത്തിന് വിളിച്ചു പറയാനുണ്ടായിരുന്നത്, ഉമ്മ, ഉമ്മ, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉമ്മ, ഞങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു ഉമ്മ. ഉമ്മ ഹലീമത്തു സഅദിയ പറയുകയാണ്, ഞാൻ എന്റെ പൊന്നുമോൻ ലംറത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്താ പറ്റിയത്? അവൻ ആ ഓട്ടത്തിന്റെ കിതപ്പ് കാരണം അവന് പറയാൻ സാധിക്കുന്നില്ല, അവൻ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞ് ഒരു വിധത്തിൽ പൂർത്തീകരിച്ചു, ഉമ്മ, മുഹമ്മദിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുഹമ്മദിനെ 2 പേര് കൂടി വെള്ള വസ്ത്രധാരികളായ 2 പേര്, ഞങ്ങൾക്ക് പരിചയമില്ലാത്തവര്, മുമ്പ് കണ്ടിട്ടില്ലാത്തവര് വന്നിട്ട് പിടിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോകുന്നത് കണ്ടു. മുഹമ്മദിനെ അവര് കൊന്നുകളയും ഉമ്മ, ഓടിച്ചെല്ലണമുമ്മ, മുഹമ്മദിനെ രക്ഷിക്കണമുമ്മ.
ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ പരിഭ്രമിച്ചു പോയി. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്കൊരോട്ടമായിരുന്നു. അങ്ങനെ ഉമ്മത്ത് കാണിച്ചു കൊടുത്തു, ദാ മലമുകളിലേക്കാണ് പോകുന്നത്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളും ആ പരിസരത്ത് മുഴുവൻ അന്വേഷിക്കുന്നു. കുറെ സമയത്തെ അന്വേഷണത്തിനൊടുവിൽ ആ മലയുടെ ഉച്ചിയിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു പാറയുടെ മുകളിൽ മുഹമ്മദ് ഇങ്ങനെ ചമ്രം പടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇരു കണ്ണുകളും ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കുന്നു. നല്ല രീതിയിൽ പുഞ്ചിരിക്കുന്നുണ്ട് മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. فاذا انا به قاعدا على غروه الجبل متربعا شاخصا بعينيه نحو السماء. ചമ്പളം പടിഞ്ഞിങ്ങനെ ഇരിക്കുക, നല്ല ചിരി ചിരിക്കുന്നുണ്ട് പൊന്നുമോൻ. യബ്തമിസു വയൽഹഖു. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എൻ്റെ പൊന്നുമോനെ ഇങ്ങനെ വാരിയെടുത്തു. വഖബൽതു ബൈന ഐനൈഹി, അവന്റെ നെറ്റിത്തടത്തിൽ ഇരു കണ്ണുകൾക്കിടയിൽ ഞാൻ ഇങ്ങനെ അമർത്തി ചുംബിച്ചു. വഖുൽതു, ഞാൻ ചോദിച്ചു. ഫിദത്ക നഫ്സി മല്ലദീ ദഹാക, പൊന്നുമോനെ നിനക്ക് എന്തു പറ്റി പൊന്നുമോനെ. ലമ്രത്ത് ഓടി വന്ന് പറയുമ്പോഴാണ് കാര്യമറിയുന്നത്. ഏതോ രണ്ട് വെള്ള വസ്ത്രധാരികൾ നിന്നെയും നിന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ മലമുകളിലേക്ക് പോയിട്ടുണ്ടെന്നും നിന്നെ കൊന്നുകളയുമെന്നും ലമ്രത്ത് പറഞ്ഞല്ലോ പൊന്നുമോനെ, എന്തു പറ്റി പൊന്നുമോനെ. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പരിഭ്രമത്തോടെയാണ് ചോദ്യം. കുഞ്ഞിന്റെ ആ ചിരി കണ്ടപ്പോ ഒന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. മനസ്സിൽ ആശ്വാസമുണ്ടെങ്കിലും കാര്യമെന്താണെന്നറിയണമല്ലോ ചോദിച്ചു പൊന്നുമോനെ, നിനക്കെന്തു പറ്റി, എന്താ സംഭവിച്ചതൊന്ന് പൊന്നുമോനെ. ഖാല മുഹമ്മദ് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറൻ യാ ഉമ്മാ, എന്റെ ഉമ്മ നല്ലതല്ലാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. ബൈന അനസാ ഖായിമും മഅ ഇഖ്വതി, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം എന്റെ സഹോദരങ്ങളോടൊപ്പം ഇങ്ങനെ ഓടിക്കളിക്കുകയും ഞങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അത്താനി റഹത്തു സലാഫത്തിൻ, മൂന്ന് പേരിങ്ങനെ വന്നു, വെള്ള വസ്ത്രധാരികളായ മൂന്ന് പേര്. ഫീ യദി അഹദിഹിം ഇബ്രീഖും മിനൽ ഫില്ല, ഒരാളുടെ അടുക്കൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ. വഫീ യദി വയദി സാനി തസ്തും മിൻ സബർജദി സുമറദിൻ ഖലറിൻ, പച്ച മരതകത്താലുള്ള താലമുണ്ട്, വെള്ളി പാത്രങ്ങളുണ്ട്, നല്ല പട്ടുകളുണ്ട്, പാത്രത്തിൽ നല്ല ഐസ് പോലെയുള്ള സാധനം നിറച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ഞങ്ങളെ കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് എന്നെ അവര് വാരിയെടുത്തു. വന്തലൂബി ഇലാ ഗുറുവത്തിൽ ജബലി, ഈ മലമുകളിലേക്ക് അവരെന്നെ കൊണ്ടുവന്നു. എന്നെ അവരിങ്ങനെ ചരിച്ചു കടത്തി. എന്നെ ഇടങ്ങേറാക്കിയിട്ടില്ല, വളരെ മയമായി, ശാന്തമായി, എന്റെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടും വരരുത് എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ അവരെന്നെ ഇങ്ങനെ കിടത്തി. സുമ്മ ശഖമിൻ സദരി ഇലാനതി, എന്റെ നെഞ്ചിങ്ങനെ പിളർന്നു. ഉമ്മാ, എന്റെ പൊക്കിൽ കൊടിയുടെ താഴ്ഭാഗം വരെ നീളത്തിൽ അവരങ്ങനെ കീറി. ഉമ്മാ, ആ കീറലിന്റെ ഒരു വേദനയോ, വല അലമ ലിദാലിക ഹസം വല അലമ, ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ എന്റെ ശരീരം പോലും അറിയാത്ത രീതിയിൽ എന്റെ ശരീരം എന്റെ നെഞ്ചവരിങ്ങനെ പിളർന്നു. സുമ്മ അദ്ഖല യദഹു ഫീ ജൗഫീ, അതിലൊന്നാമത്തെ ആള്, ആ മൂവരിൽ ഒന്നാമത്തെ ആള് അദ്ദേഹത്തിന്റെ കൈകൾ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി. ഫഅഖറജ അഹ്ഷാ, എന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് അവയവങ്ങൾ കുടലുകൾ പലതും അവര് പുറത്തേക്കെടുത്തു. എന്നിട്ട് ഐസ് വെള്ളത്തിൽ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഐസിന്റെ വെള്ളത്തിൽ അത് കഴുകുകയും എന്നിട്ട് അതേ സ്ഥാനത്ത് ആ എടുത്ത സാധനങ്ങൾ അവയവങ്ങൾ തിരികെ വെക്കുകയും ചെയ്തു. ഉമ്മാ, മഹാനായ മുഹമ്മദ് ചെറുപ്രായത്തിലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുത സംഭവം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്നറിയണം, ഇതൊരു സാധാരണ കുട്ടിയാണോ
ഒരു സാധാരണ സംഭവമാണോ അസാധാരണ സംഭവമല്ലേ? അസാധാരണ വ്യക്തിത്വമല്ലേ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ വഖാമസാനി, രണ്ടാമത്തെ ആൾ ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ ആദ്യത്തെ ആള് പറഞ്ഞു എന്ന് മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി പറയുകയാണ്, നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേക്ക് നീങ്ങി നിൽക്കുക. എന്നിട്ട് ആ രണ്ടാമത്തെ ആള് ഫഅദ്ഖല യദഹു ഫീ ജൗഫി, അദ്ദേഹത്തിന്റെ കൈ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി. എന്നിട്ട് പല സാധനങ്ങളും വയറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നു, ഞാൻ അത് നോക്കിക്കാണുന്നു. ആ രണ്ടാമൻ പറയുകയാണ്, ഹാദാ ഹല്ലു ശൈത്താനി മിൻക യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ ഉറ്റ മിത്രമേ, അല്ലാഹുവിന്റെ ഉറ്റ മിത്രമേ, ഇത് ഷെയ്ത്വാന്റെ ഭാഗമാണ്. എന്നിട്ട് ആ സാധനത്തെ മുറിച്ചു. ആ ചെറിയ ഒരു കർഷണമുണ്ടായിരുന്നു, പ്രത്യേക വർണ്ണത്താലുള്ള, അതിനെ ഇങ്ങനെ മുറിച്ചു നീക്കി, കഴുകി, കഴുകേണ്ടതുപോലെ കഴുകി, എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചു. സുമ്മ ഖതമഹു ബിഖാതമിൻ മിൻ നൂരി, എന്നിട്ട് വെച്ചിട്ട് അത് തുന്നിക്കെട്ടേണ്ടതുപോലെ കെട്ടി. മുഹമ്മദ് പറയുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഒരു ഒരു മോതിരം കൊണ്ട് എന്റെ മുതുകിൽ ഒരു പ്രകാശത്താലുള്ള ഒരു സീല് പതിപ്പിച്ചു. ആ സമയത്ത് ആ സീല് എന്റെ മുതുകിൽ ഇങ്ങനെ പതിയുമ്പോൾ അജിദു ബർദൽ ഖാത്തം, ആ സീലിന്റെ, അതിന്റെ സീലിന്റെ തണുപ്പ് എന്റെ ശരീരം, ഫീ ഉറൂഖി വ മഫാസിലി, എന്റെ കെണുപ്പുകളും എന്റെ നരമ്പുകളുമൊക്കെ ആ സീല് അമർത്തിയപ്പോഴുണ്ടായ തണുപ്പ് ധാരാളം അനുഭവിച്ചു എന്ന കൊച്ചുകുട്ടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, മൂന്ന് പേരിൽ മൂന്നാമത്തെ ആളോ, ഫഅമറ യദഹു അലാ മാ ബൈന, എന്റെ ഈ നെഞ്ചിലുണ്ടല്ലോ, എന്റെ ഈ കീറുമുറിച്ച് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഇങ്ങനെ നല്ലൊരു തടവൽ തടകി. സുബ്ഹാനല്ലാഹ്. ഫൽതഅമശ്ഖു, ആ കീറൽ അങ്ങനെ കൂടിച്ചേർന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങനെ ഒരു കീറലുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടവർ പരസ്പരം പറയുന്നുണ്ട്, മുഹമ്മദിനെ ഒന്ന് തൂക്കി നോക്കണം, മുഹമ്മദിനെ തൂക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിലേക്ക് എന്നെ കയറ്റിയിരുത്തി. എന്നിട്ട് മറ്റേ തട്ടിൽ എന്നെ ഒരു തട്ടിലേക്ക് ഇരുത്തിയിട്ട് മറ്റേ തട്ടിൽ വെച്ച് അവർ പറയുന്നു, മുഹമ്മദിന്റെ ഉമ്മത്തികളിൽ നിന്നൊരു 10 പേരെ വിളിച്ചിട്ട് ആ തട്ടിൽ വെക്കണം. അങ്ങനെ ആരെയൊക്കെയോ ഒരു 10 പേരെ വിളിച്ച് ആ തട്ടിൽ വെക്കുന്നത് കണ്ടു. അപ്പോൾ ഏതവസ്ഥയിലേക്ക് എത്തിയെന്നോ, മുഹമ്മദ് എന്ന ഞാൻ തൂക്കം കൂടി നിൽക്കുന്നു അത്രേ. അവർ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ട്. വീണ്ടും ഒരാള് പറഞ്ഞു, ഉമ്മത്തികളിൽ നിന്നൊരു 100 പേരെ വിളിക്കണം. അതെ, 100 പേരെ വിളിച്ചു. രണ്ടാമത്തെ തട്ടിൽ വെക്കുമ്പോഴും മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിക്ക് തന്നെയാണ് തൂക്കം കൂടുതൽ. വീണ്ടും വിളിച്ചു കുറേയധികം പേരെ. അപ്പോൾ പറയുകയാണ്, ദഊഹു, നീ വിട്ടേക്കുക, വെറുതെ വിട്ടേക്കുക. ഫലൗ വസൻതുമുഹു ബി ഉമ്മത്തിഹി കുല്ലിഹാ ലറജഹ ബിഹാ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദിന്റെ ഉമ്മത്തികളെ മുഴുവൻ ഒരു തട്ടിൽ വെച്ച് തൂക്കിയാലും മുഹമ്മദിന് തന്നെയായിരിക്കും ഭാരം കൂടുതൽ, അതുകൊണ്ട് വിട്ടേക്കുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആര്? മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി സംഭവിച്ച സംഭവങ്ങൾ മുഴുവൻ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹായോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതായി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിലെ അത്ഭുതം, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കൊടുക്കാനുള്ള ആ ഒരു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണല്ലോ നടത്തിയത്. ലോകാനുഗ്രഹിയല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൊണ്ട് ഗർഭത്തിലായിരുന്നപ്പോൾ പല അത്ഭുതങ്ങളും പടച്ചവൻ പ്രകടമാക്കി. അദാമിന ബീവി പലതും പറയുന്നുണ്ട്. അതേപോലെ പ്രസവം നോക്കിയ സ്ത്രീ പലതും കണ്ടു. അവർ പിന്നീട് പ്രവാചകർക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷവും ജീവിച്ചിരുന്നപ്പോൾ അവർ സ്വഹാബി വനിതയായി. ആ ചരിത്രങ്ങളൊക്കെ അവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിന്റെ താളുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഹലീമത്തു സഅദിയ പിന്നെയും കാലങ്ങളോളം ജീവിച്ചല്ലോ. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷവും പല സമയം ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കാണാൻ വരുമ്പോൾ, മുലകുടി ബന്ധത്തിലെ ഉമ്മയാണല്ലോ, ആ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയെ
അങ്ങോട്ട് പോയി സന്ദർശിക്കുകയും ആ ഉമ്മ മകനെ കാണാൻ ഇങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നു. ഉമ്മ വരുമ്പോഴൊക്കെ തോളിൽ കിടന്ന വിരിപ്പെടുത്തിട്ട് വിരിച്ചിട്ട് ആ വിരിപ്പിൽ ഉമ്മയെ ഇരുത്തുമായിരുന്നു. എന്താണ് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യം? സ്നേഹം, മഹബ്ബത്ത്, കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിക്കുന്ന ദൗത്യം. അള്ളാഹുവേ, 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 കാര്യങ്ങൾ അറിയുമ്പോൾ കണ്ടുപഠിച്ച് ജീവിതത്തിൽ പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. കടമകൾ നിറവേറ്റേണ്ടവരോട് കടമകൾ നിർവഹിക്കണം, കടപ്പാട് പൂർത്തീകരിക്കേണ്ടവരോട് കടപ്പാട് പൂർത്തീകരിക്കണം. മാതൃകാ പ്രവാചകരല്ലേ മുഹമ്മദ് മുസ്തഫ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ചെറുപ്രായത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നടന്നു. എല്ലാം വിശദീകരിക്കാൻ സമയം പരിമിതമാണ്. ഈ ഓപ്പറേഷൻ എന്തായിരുന്നുവെന്നോ, കീറിമുറിക്കൽ എന്തായിരുന്നുവെന്നോ, പൈശാചികതയുടെ ഏതാനും സാധനങ്ങൾ ഉള്ളിലുള്ളത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. പക്ഷേ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവൻ സംസ്കരിച്ചെടുക്കുകയായിരുന്നു. മുറിച്ചു കളയേണ്ടത് മുറിച്ചു കളഞ്ഞു. ഒരിക്കലും പൈശാചിക ബാധകൾ ഏൽക്കാൻ പറ്റുന്ന സാഹചര്യം അത് മുഴുവൻ ചെറുപ്പത്തിലെ കടയിലെ പടച്ചവൻ അത് നുള്ളി നീക്കി മാറ്റുകയാണ് കണ്ടത്. എന്നിട്ട് സംസം വെള്ളത്താലാണ് ആ കൽബ് കഴുകിയത്. സ്വർഗത്തിലെ ഐസ് വെള്ളം കൊണ്ടാണ് ആ അവയവങ്ങൾ കഴുകി വൃത്തിയാക്കി അതേ സ്ഥലത്തേക്ക് മടക്കി വെച്ചത്. എന്നിട്ട് മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തുവെന്നോ, ആ കീറിമുറിച്ച ഓപ്പറേഷന്റെ പാടുമാറാൻ വേണ്ടി അവിടെ ഒന്ന് തടകേണ്ട താമസം അത് തടകി മാറ്റി. അതിനുശേഷം അവിടെ അപ്രകാരം ഒരു സംഭവം സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. എന്നിട്ട് ആ മലക്കുകൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉയർന്ന് പൊന്തി പറന്ന് ആകാശത്തിലേക്ക് പോകുന്നു. ആ പോകുന്ന പോക്ക് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഉമ്മാ. എന്നിട്ട് മുഹമ്മദ് പറഞ്ഞു, അത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മാ നിങ്ങൾ എന്നോടൊപ്പം വരുമെങ്കിൽ ആ മൂന്ന് പേര് പറന്ന് പോയ ആ ആകാശത്തിലെ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അത്ര കൃത്യമായിട്ട്. ഇത് കൊച്ചുകുട്ടികളുടെ പാഴ്വാക്കല്ല, കളി തമാശയല്ല, കാര്യത്തിന്റെ ഗൗരവം അറിയേണ്ടതുപോലെ അറിയണം. കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാ, ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ. ഇതൊരു സാധാരണ മനുഷ്യനാണോ, ഇതൊരു സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊരു അസാധാരണ മനുഷ്യനല്ലേ? ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനല്ലേ? അഷ്റഫുൽ ഖൽഖല്ലേ? സൃഷ്ടികളിൽ അത്യുത്തമനല്ലേ? റഹ്മത്തുല്ലിൽ ആലമീനല്ലേ? ലോകർക്ക് അനുഗ്രഹമായി പടച്ചവൻ കൊണ്ടുവന്ന മഹാമാനുഷിയല്ലേ മുഹമ്മദ് മുസ്തഫ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം സംഭവമൊക്കെ നാട്ടിൽ കുടുംബത്തിൽ ചർച്ചയായി. അപ്പൊ കൂട്ടുകുടുംബാദികൾ പറഞ്ഞു, ഹലീമ, മുഹമ്മദിന് എന്തോ ജിന്ന് ബാധയേറ്റതാണ്, എത്രയും വേഗം എത്രയും വേഗം ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ടിട്ട് നടപടി സ്വീകരിക്കണം. എല്ലാവരുടെയും നിർബന്ധം കേൾക്കുമ്പോഴും മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും പരിശുദ്ധനായി തന്നെയുണ്ട്, എന്റെ അവയവങ്ങൾക്ക് ഒരു വൈകല്യമില്ല, എന്റെ ആന്തരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് എന്നെ എവിടേക്കും കൊണ്ടുപോകണ്ട. പക്ഷേ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കൂട്ടുകുടുംബാദികളുടെയും ബന്ധുക്കളുടെയും സപ്പോർട്ട് വേണമല്ലോ നിലനിൽപ്പിന്, അവരൊക്കെ കൂടി നിർബന്ധിച്ചപ്പോൾ ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അത്രേ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജ്യോത്സ്യന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ജ്യോത്സ്യൻ പറഞ്ഞു, കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് പുറത്തേക്ക് കടക്ക്, ഞാൻ കുട്ടിയോട് സംസാരിക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കൊച്ചുകുട്ടി നടന്ന സംഭവം ആദ്യാവസാനം മുഴുവൻ ജ്യോത്സ്യനോട് പറഞ്ഞുകൊടുത്തു എന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ജ്യോത്സ്യൻ എഴുന്നേറ്റു, ഈ കൊച്ചുകുട്ടിയെ കെട്ടിപ്പുണർന്നു, ഉമ്മ വെച്ചു, എന്നിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കോലാൽ ഒരു അലറിച്ച് അലറി എന്ന് ഹലീമത്തു സഅദിയ. എന്താണ് അലറിയതെന്നോ, അറബികളെ അറബികളെ വേഗം ഓടി വരൂ, ദാ ഇരിക്കുന്നു നിങ്ങളുടെ നാശത്തിന് കാരണക്കാരൻ. കാലങ്ങളായി നിങ്ങൾ ആരാധിച്ചു പോയിരുന്ന ബിംബങ്ങളെ തകർക്കാൻ ദൈവം അയച്ചിട്ടുള്ള അവസാന പ്രവാചകനായ മനുഷ്യൻ ഇതായിരിക്കുന്നു. അതുകൊണ്ട് ഓ അറബികളെ, നിങ്ങൾ ഇതേവരെ ആരാധിച്ചു പോന്ന ബിംബങ്ങളെ തകർത്തെറിയുന്ന വ്യക്തിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിലനിൽപ്പ് വേണോ?
നിങ്ങളെ ലോകം കളവാക്കാൻ കാരണക്കാരനാകുന്ന കുട്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയണം, ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയണം, എന്നെയും വേണമെങ്കിൽ നിങ്ങൾ കൊന്നോ, നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അത്രേ. സുബ്ഹാനല്ലാഹ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പരിഭ്രമിച്ചു പോയി. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് കുട്ടിയെയും വാരിയെടുത്ത് നെഞ്ചോടമർത്തിക്കൊണ്ട് ഒരു ഓട്ടമായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ കുടുംബക്കാരൊക്കെ പെട്ടെന്ന് പറഞ്ഞു, ഇനി ഇവിടെ നിർത്തിയാൽ അപകടമാ, കുടുംബത്തിന് പേരുദോഷം വരും, ക്ഷീണമാ, ബുദ്ധിമുട്ടാ, അതുകൊണ്ട് എത്രയും വേഗം കുട്ടിയെ മടക്കി കൊണ്ടുപോവുക. അങ്ങനെ കുടുംബത്തിന്റെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി 4 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്ന് ചരിത്രം പറയുന്നു, അല്ല 5 വയസ്സ് പൂർത്തിയായപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ന് ചരിത്രം പറയുന്നു. ഏതുമാവട്ടെ, ഈ സംഭവത്തിന് ശേഷം പിന്നെ ഹലീമത്തു സഅദിയായിക്കും വല്ലാത്ത പരിഭ്രമമായി, വല്ലാത്ത ബുദ്ധിമുട്ടായി. പക്ഷേ മുഹമ്മദിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന അനുഗ്രഹത്തിന്റെ നഷ്ടങ്ങളെ അവരുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഏതാണെങ്കിലും മുഹമ്മദ് സുരക്ഷിതമായി ജീവിക്കണം, അതുകൊണ്ട് ഉമ്മാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഹലീമത്തു സഅദിയ ഭർത്താവും ഒത്തുകൊണ്ട് കുട്ടിയെ ഉമ്മാന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. മക്ക കവാടമെത്തുന്നതിന് മുമ്പ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അവർ അല്പം മാറി നിന്നു, വസ്ത്രം മാറി, കുളിച്ച് വൃത്തിയായി. ആ സമയത്ത് കുട്ടിയെ നോക്കാൻ അവിടെ തമ്പടിച്ച് താമസിച്ച ഒരു സംഘത്തെ ഏൽപ്പിച്ചു അത്രേ. തിരിച്ചു വന്നിട്ട് കുട്ടി എന്ത് ചെയ്യെന്ന് ചോദിച്ചപ്പോ, ഏത് കുട്ടി, എന്ത് കുട്ടി, അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? കുട്ടിയെ കാണുന്നില്ല. ആകെ പരിഭ്രമമായി ചുറ്റോട് ചുറ്റും കരഞ്ഞ് വാ വിട്ട് നിലവിളിച്ചോടി നടന്നു. അങ്ങനെ കുട്ടിയെ കണ്ടിട്ടില്ല. ആ യാത്ര ഹലീമത്തു സഅദിയായും ഒരു പരിചാരകനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ല ഭർത്താവും ഒരുമിച്ചായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നു. ഏതുമാവട്ടെ, അവരിരുവരും ആവട്ടെ ഒറ്റയ്ക്കാവട്ടെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കാണുന്നില്ല. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മഹാമാനുഷി എന്ന് സ്വയം ധരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, ദാ ആ ഇരിക്കുന്ന ഹുബുൽ എന്ന ബിംബമുണ്ട്, ബിംബത്തോട് നീ ചോദിച്ചോ എവിടെയാണ് മുഹമ്മദ് എന്ന കുട്ടിയുള്ളതെന്ന് വ്യക്തമായിട്ടൊരു മറുപടി തരും. ഹലീമത്തു സഅദിയ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, ഫക്കിൽത്തക്ക ഉമ്മുക്ക, അറബികൾ പറയുന്നത് പോലെ നിനക്ക് നാശം, ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഇത്തരം ബിംബങ്ങളാണ് എന്റെ ഈ പൊന്നുമോന്റെ ജനനത്തിലൂടെ തലകുത്തനെ മറിഞ്ഞത്. ومن حزننا كدرت العير بصحبي سبحان الله. നിങ്ങൾ ഏതൊരു ഹുബിലിന്റെ മുമ്പിനോട് പോയി ചോദിക്കാൻ പറയുന്നു, അതേ ഹുബിലടക്കമുള്ള ബിംബങ്ങൾ മുഴുവൻ ഈ പൊന്നുമോന്റെ ജനനസമയത്ത് തലകുത്തനെ വീണത് നിങ്ങൾക്കറിയുമല്ലോ, എന്നിട്ട് എന്റെ പൊന്നുമോന്റെ നഷ്ടത്തിന് അസാന്നിധ്യത്തിന് ആ ഹുബിലിനോട് ചോദിക്കാനോ? ഇല്ല, എന്റെ റബ്ബുണ്ട് എനിക്ക്, എന്റെ കുട്ടിയെ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ എന്റെ റബ്ബ് എനിക്ക് തിരിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറെ ആ സമയം അന്വേഷിച്ചപ്പോൾ ഒരശരീരി ഇവരുടെ വാവിട്ടുള്ള നിലവിളിയും പരിഭ്രമവും കരച്ചിലും കണ്ടിട്ട് ഒരശരീരി പുറപ്പെട്ടു അത്രേ, മുഹമ്മദ് ദാ അവിടെ ഇരിക്കുന്നുണ്ട്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ അങ്ങോട്ടേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, കണ്ണുകൾ അടച്ചുകൊണ്ട് ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പെറുപെറുത്തുകൊണ്ട് എന്തോ ധ്യാന നിമഗ്നനായിരിക്കുകയാണ് മുഹമ്മദ്. ഞാൻ ആ പൊന്നുമോന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കേൾക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ആ പൊന്നുമോനെ വാരിയെടുത്തു, എന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക് ഓടിക്കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്ന്. അതിന് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട്, കുട്ടിയെ കാണാതായപ്പോൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഒരുപാട് അധ്വാനിച്ച് ഓടിയെത്തി, എന്നിട്ട് അവിടെ 7 തവണ വലയം ചെയ്തു, തവാഫ് ചെയ്തു, അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു. അബ്ദുൽ മുത്തലിബും തവാഫ് ചെയ്തു. അപ്പോൾ ഒരു അശരീരി കേട്ടു, ഇന്ന സ്ഥലത്ത് കുട്ടിയുണ്ട് എന്നും. ഞങ്ങൾ ഇരുവരും അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ആ പൊന്നുമോൻ ഇരുന്ന് ധ്യാന നിമഗ്നനായി രക്ഷിതാവായ അള്ളാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. 5 വയസ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രായത്തിലാണ് എന്ന് ചിന്തിക്കണം. ഇത് വെറുതെ പാഴ്വാക്കുകളല്ല. ഹലീമത്തു സഅദിയ പിന്നീട് കാലങ്ങളോളം ജീവിച്ചല്ലോ, നബിതങ്ങളുടെ നുബുവത്തിന് ശേഷവും ജീവിച്ചല്ലോ. അപ്പോ വ്യക്തമായിട്ട് പറഞ്ഞതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമായ ചരിത്രങ്ങളാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അത് പറയാൻ തൗഫീഖ് തന്നതുപോലെ കേൾക്കാനും ഉൾക്കൊള്ളാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാമാനുഷിയെ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന ഉറച്ച വിശ്വാസത്തോടെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി ആ മഹാമാതൃകാ ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهوே 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 நீ சீகரிக்கனே அல்லாஹ் விட்டு பொறுத்து மாப்பு தரணே அல்லாஹ் നബിതങ്ങളോടുള്ള മഹബത്ത് മനസ്സിലേക്ക് ഇട്ടു തരണേ റഹ്മാനെ. ആ മഹബത്തിന്റെ വെളിച്ചത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്തിന്റെ സാന്നിധ്യത്തിൽ ശാരീരികമായ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. ഉന്മേഷവാനാക്കണേ റഹ്മാനെ. മാരകമായ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. ആ സ്വലാത്തിന്റെ മഹസാന്നിധ്യം കൊണ്ട് നബിതങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തോരോടൊപ്പം സ്വർഗീയ സോപാനത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് കാരണമാകുന്ന എല്ലാ നന്മകളും മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടി വെച്ചിട്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിനെ പടച്ചവനെ തടസ്സം നിൽക്കുന്ന വല്ല തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിട്ടു പുറത്ത് മാപ്പാക്കി മാപ്പ് തേടി പശ്ചാത്തപിച്ച് മടങ്ങാൻ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും അനുസരിച്ച് നന്മ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് അതറിവില്ലാത്തവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ തൗഫീഖ് നൽക അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم.